കേരള മ്യൂറൽ ശൈലിയിൽ വളരെ ഈസിയായി തുടക്കക്കാർക്ക് മെഷർമെൻറ്റോടുകൂടി ഒരു മ്യൂറൽ ഫേസ് എങ്ങനെ വരയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മളെടുത്ത പേപ്പറിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളിടുക. മ്യൂറൽ വരയ്ക്കുമ്പോഴേക്കും താലം, അങ്കുലം, യവം എന്നീ മെഷർമെൻറ്റുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ വരയ്ക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന രൂപത്തിൻ്റെ സൈസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഓരോ താലവും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു താലത്തിനെ 12 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അങ്കുലം കിട്ടുന്നു. ഒരങ്കുലത്തിനെ 8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യവം കിട്ടുന്നു. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനെ 3 തുല്യ ഭാഗങ്ങളായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഹെയർ ലൈനിൽ നിന്നും കണ്ണിലേക്കും, കണ്ണിൽ നിന്നും മൂക്കിലേക്കും, മൂക്കിൽ നിന്നും താടിയിലേക്കുമുള്ള 3 ഭാഗങ്ങളാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇനി ആദ്യമായി ഫേസ് വരയ്ക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായി നമ്മൾ ഈ ആദ്യം വരച്ച സ്ട്രെയിറ്റ് ലൈന് ഹൊറിസോണ്ടലായി ഒരു 3 സ്ട്രെയിറ്റ് ലൈനും കൂടി നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് തുടക്കക്കാർക്ക് വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള മെഷർമെൻറ്റുകളും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ നമ്മൾ 3 ഭാഗങ്ങളിലും ഹൊറിസോണ്ടലായിട്ട് ലൈൻസ് വരച്ചതിന് ശേഷം നമ്മൾ കണ്ണ് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരങ്കുലം ഒരു ഗ്യാപ്പിൽ നമ്മുടെ കണ്ണിൻ്റെ ലൈനിന് താഴത്തേക്ക് നമ്മൾ മറ്റൊരു ലൈനും കൂടി ഹൊറിസോണ്ടലായിട്ട് നമ്മൾ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ കണ്ണ് മാർക്ക് ചെയ്യുക. ഒരു കണ്ണിൻ്റെ നീളം എന്ന് പറയുന്നത് 3 അങ്കുലമാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫേസിൻ്റെ നീളം എന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഒരു താലമായി നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 12 സെൻറ്റിമീറ്ററിനെ 12 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അങ്കുലം 1 സെൻറ്റിമീറ്ററാണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കണ്ണിൻ്റെ പൊസിഷൻ വരയ്ക്കുന്നു. കണ്ണ് പൊസിഷൻ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് മുഖത്തിൻ്റെ ഔട്ടർ ലെയർ ഷെയ്പ്പാണ് നമുക്ക് ചെയ്യേണ്ടത്. ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനും താഴെ കൊടുത്തിരിക്കുന്ന ലൈനും ഒരു ഫേസ്, മ്യൂറൽ ഫേസ് തന്നെ ഡയറക്റ്റ് വരയ്ക്കാനായിട്ട് ശ്രമിക്കണമെന്നില്ല. നമ്മൾ ഇതിനെ ഒരു ഓവൽ ഷേപ്പ് വഴിയാണെങ്കിൽ പോലും നമുക്കിതിനെ പ്രാക്ടീസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് മെല്ലെ മെല്ലെ നമ്മൾ വരച്ച് എക്സ്പീരിയൻസ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് മ്യൂറലിൻ്റെ പല വിധത്തിലുള്ള ഫേസ് എക്സ്പ്രഷൻസ് ആണെങ്കിലും ഫേസുകളാണെങ്കിലും നമുക്ക് വരച്ച് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മുകളിൽ നിന്നും ചെറിയൊരു കർവോടുകൂടി നമ്മൾ ആ ഒരു നെറ്റി ഭാഗം പൂർത്തീകരിച്ചു. അതിനുശേഷം അതിൻ്റെ ഐലൈൻ വഴി നേരെ താഴെ ചിന്നിലേക്ക് വന്ന് നമ്മളതിനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു നോർമൽ റഫ് സ്കെച്ചാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. എപ്പോഴും ആ ഒരു നോർമൽ സ്കെച്ചായിരിക്കും എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ ചെയ്യുക. അതിനുശേഷമായിരിക്കും അതിനൊരു ഫൈനൽ സ്കെച്ച് നമ്മൾ കൊടുക്കുക. ഇവിടെ ഇത്രയും മെഷർമെൻറ്റുകൾക്ക് ശേഷം നമ്മൾ ചെവി വരയ്ക്കുമ്പോൾ ചെവിക്കൊരു വിഡ്ത്ത് നമ്മൾ കൊടുക്കും, ഒരു 2 അങ്കുല. ചെവിക്ക് 2 അങ്കുല വിഡ്ത്തും ഒരു 4 അങ്കുല ലെങ്ത്തുമാണ് നമ്മൾ കൊടുക്കുക. അതിനുശേഷമാണ് അതിൽ കുണ്ഡലങ്ങൾ വരുമ്പോഴേക്കും ചെവിയുടെ തൂക്കം കൂട്ടിയൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. ഒരു തുടക്കം ആകുമ്പോഴേക്കും ഒരു ഡയറക്റ്റ് ഒരു മ്യൂറൽ സ്കെച്ചിങ്ങിലോട്ട് പോവാതെ ആ മ്യൂറലിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ ഷേപ്പുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അതും ഇതുപോലെയുള്ള ചെറിയ ചെറിയ മെഷർമെൻറ്റുകൾ എടുത്ത് നമ്മൾ ചെയ്യുക. ഫേസ് റഫായിട്ട് വരച്ച്, ഫേസിൻ്റെ ഔട്ടർ ലൈൻ ജസ്റ്റ് റഫായിട്ട് വരച്ചതിന് ശേഷം ഫേസിനുള്ളിൽ വരുന്ന ഓരോ ഭാഗങ്ങളും നമ്മൾ കൃത്യമായ രീതിയിൽ വരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം കണ്ണ് വരയ്ക്കുന്നതിനായി 3 അങ്കുലങ്ങൾ നീളമുള്ള ഓരോ സ്പേസ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫേസ് ഏത് എക്സ്പ്രഷനിലാണ് അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണ് ഇരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളതിന് അനുയോജ്യമായ കണ്ണുകൾ വരച്ച് ചേർക്കുക. കണ്ണുകൾ വരച്ചതിന് ശേഷം കണ്ണിനോട് അനുബന്ധിച്ച് വരുന്ന കണ്ണിൻ്റെ കൺപോളകൾ, അതുപോലെ ഐബ്രോ, ഇതെല്ലാം നമ്മൾ വരച്ച് ചിട്ടപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ തുടക്കമാകുമ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന കണ്ണിൻ്റെ പുരുകങ്ങൾക്കും ഒക്കെ നമുക്ക് ഓരോ മെഷർമെൻറ്റുകളുണ്ട്. പക്ഷേ ഇവിടെ വരയ്ക്കുമ്പോഴേക്കും ജസ്റ്റ് കണ്ണിൻ്റെ പുരുകം നമ്മളൊന്ന് നല്ല കർവായിട്ടൊന്ന് വരച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 1/2 അങ്കുല വിഡ്ത്ത് ഉണ്ടാകും, ഒരു 3 അങ്കുല ലെങ്ത്. അത് ഐലൈനിൽ നിന്നുമാണ്, അത് നമുക്ക് ഐബ്രോയ്ക്ക് വേണ്ടി വരച്ചിരിക്കുന്ന ഐലൈനിൽ നിന്നും ഉയർന്ന് നല്ല കർവോടുകൂടി
നല്ല ഷേപ്പിലായിരിക്കും വരുന്നത്. പിന്നെ എക്സ്പ്രഷൻസ് മാറുന്നതനുസരിച്ച് ഐബ്രോയുടെ ഷേപ്പും നമുക്ക് മാറി വരുന്നതായിരിക്കും. അതിനുശേഷം മൂക്ക് വരയ്ക്കാനായിട്ട് നോസ് വരയ്ക്കുമ്പോഴേക്കും നമുക്ക് നോസിൻ്റെ ഒരു ടോട്ടൽ വിഡ്ത്ത് നമ്മളെടുക്കുന്ന ഒരു 3 അംഗുലയിലാണ് നമ്മളൊരു ടോട്ടൽ വിഡ്ത്ത് എടുക്കുന്നത്. അതിലാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് ആ മൂക്കിനെ പൂർത്തീകരിക്കുന്നത്. ഇനി മൂക്കിൻ്റെ നീളം ഒരു 4 അംഗുല, അതിൻ്റെ ഐബ്രോ ലൈനിൽ നിന്നും നമുക്ക് മൂക്കിൻ്റെ ലെങ്ത് വരുന്നത് 4 അംഗുലയാണ്. ഇനി ലിപ്പ് വരയ്ക്കുമ്പോഴേക്കും ലിപ്പിൻ്റെ പൊസിഷൻ നമ്മൾ ചെയ്യുന്നത് ചിന്നിൽ നിന്നും ഒരു 2 അംഗുല മുകളിലേക്ക് നമ്മളൊരു പൊസിഷൻ കണ്ടുപിടിക്കുക. ലോവർ ലിപ്പിൻ്റെ ബോട്ടം ലൈനായിരിക്കും ചിന്നിൽ നിന്നും 2 അംഗുല മുകളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴേക്കും. അപ്പർ ലിപ്പിൻ്റെ ടോപ്പ് പോർഷൻ അല്ലെങ്കിൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് മൂക്കിൻ്റെ അഗ്രത്തിൽ നിന്നും നമ്മൾ 1 അംഗുല അല്ലെങ്കിൽ മൂക്കിന് വേണ്ടി വരച്ചിരിക്കുന്ന ആ ലൈനിൽ നിന്നും 1 അംഗുല താഴത്തേക്ക് എടുക്കുമ്പോഴേക്കും നമുക്ക് അപ്പർ ലിപ്പിൻ്റെ ടോപ്പ് പൊസിഷൻ ടോപ്പ് ലൈനും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ അപ്പർ ലിപ്പും ലോവർ ലിപ്പിൻ്റെയും വിഡ്ത്ത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് സെൻറ്റർ ലൈൻ ലിപ്പിൻ്റെ നീളം 4 അംഗുല എന്ന് ചിട്ടപ്പെടുത്തി വരയ്ക്കാവുന്നതാണ്. ലിപ്പും ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വൃത്തിയിൽ വരച്ച് പഠിക്കുക. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു മെഷർമെൻറ്റുകളെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫേസാണ്. ഈ ഒരു ഷേപ്പിൽ നിന്നും പ്രാക്ടീസ് വഴി നമുക്ക് ഇതിനെ കൂടുതൽ ഭംഗിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. എപ്പോഴും നമ്മൾ വരയ്ക്കുന്ന സ്കെച്ചുകൾക്ക് ഒരു 3D എഫക്റ്റ് ഉണ്ടാകത്തില്ല. ഒരു ത്രിമാന ആകൃതിയിലേക്ക് കൊണ്ടുവരാൻ സ്കെച്ചുകൾക്ക് പറ്റത്തില്ല. പക്ഷേ ആ സ്കെച്ചുകളെ വീണ്ടും കളറിങ്ങിലൂടെ ഷെയ്ഡിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ ത്രിമാന ആകൃതിയിലേക്ക് നമ്മൾ ആ ഒരു ചിത്രത്തെ പൂർണ്ണമായും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഒരു ചിത്രം അതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു സ്കെച്ചാണ് നമ്മളിപ്പം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ കണ്ണിനുള്ളിൽ കൃഷ്ണമണി വരയ്ക്കുന്നത്, കൃഷ്ണമണിക്കും നമുക്ക് അളവുകളുണ്ട്. നമ്മൾ വരയ്ക്കുന്ന കണ്ണിൻ്റെ 1/3 കൃഷ്ണമണിയുടെ അളവെന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണമണി ഒരു സർക്കിളാണ് അല്ലെങ്കിൽ ഒരു ബോള് പോലെയാണ് ഇരിക്കുന്നത്. അതിന് ചുറ്റളവായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് 1/3 കണ്ണിൻ്റെ 1/3 എന്ന ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഈ കണ്ണിനെ വരച്ച് പൂർത്തീകരിക്കാം. കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിൽ കാണുന്ന പ്യൂപ്പിൾ അത് കണ്ണിൻ്റെ 1/5 അളവായിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇത്രയും വരച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഭംഗിയുള്ള ഒരു റഫ് സ്കെച്ച്, മ്യൂറലിൻ്റെ ഒരു റഫ് സ്കെച്ച് നമുക്ക് കിട്ടും. തുടക്കം ആദ്യമായിട്ട് വരയ്ക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു മെഷർമെൻറ്റ്, ഇതൊരു വളരെ സിമ്പിൾ മെഷർമെൻറ്റ് രീതിയാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾക്ക് ഒരു ഫേസ് വളരെ വൃത്തിയായിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് തുടങ്ങി ഇതിൽ നിന്നും നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ മെഷർമെൻറ്റുകളുള്ള അല്ലെങ്കിൽ മെഷർമെൻറ്റുകളെ ഡിഫറെൻ്റ് മെത്തേഡുകളിൽ രീതികളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചിത്രങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീണ്ടും വീണ്ടും വരച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ പ്രാക്ടീസ്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള ചിത്രങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.